കൂളിമാട് കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. പാലത്തിന്റെ അവസാനഘട്ട ടാറിംഗും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ കൂളിമാട് കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ അവസാനവട്ട ടാറിംഗാണ് പൂർത്തിയായത്. ഇനി അവസാന മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. റോഡിൽ ട്രാഫിക് ലൈനുകൾ വരയ്ക്കുന്നതും റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്നതുമാണ് ശേഷിക്കുന്നത്. അതേസമയം പാലത്തിന്റെ അപ്രോച്ച് റോഡ് കൂളിമാടങ്ങാടിയുടെ 100 മീറ്റർ അകലെ അവസാനിക്കുന്ന വിധമാണ് ടാറിംഗ്. പാലം മുതൽ 160 മീറ്റർ ദൂരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം മാത്രമേ കരാറുകാരൻ്റെ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അതിനാൽ കൂളിമാടങ്ങാടിയിലെത്താതെ അപ്രോച്ച് റോഡ് വഴിമുട്ടിയിരിക്കുകയാണ്. അവശേഷിക്കുന്ന ഭാഗം കൂളിമാട് കളന്തോട് റോഡ് നവീകരണ പണിയുടെ ഭാഗമായി പ്രവൃത്തി നടത്തേണ്ടതാണ്. ഇതാണ് ഈ അനിശ്ചിതത്വത്തിന് കാരണം. ഈ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയായാലും പാലം ഉടൻ ഉദ്ഘാടനം നടത്താനാവാത്ത അവസ്ഥയാണ്. നവീകരണം പാതിവഴിയിൽ നിലച്ച കൂളിമാട് കളന്തോട് റോഡിൻ്റെ പുനർ ടെണ്ടർ നടപടി പൂർത്തിയായെങ്കിലും ഇതുവരെ കരാർ ഒപ്പുവച്ചിട്ടില്ല. അതിനാലാണ് നവീകരണ പ്രവൃത്തി പുനരാരംഭിക്കാതിരിക്കാൻ കാരണം. ഇത് നാട്ടുകാരെ നിരാശയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പാലത്തിൽ വിളക്കുകൾ സ്ഥാപിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പുതുക്കിയ എസ്റ്റിമേറ്റിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് തുക വകയിരുത്താത്തതാണ് പ്രശ്നം. പാലം ആക്ഷൻ കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും ജനപ്രതിനിധികളോടും ആശങ്ക പങ്കുവയ്ക്കുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മാവൂർ.